ഹലോ ഫ്രണ്ട്സ്, സർജിക്കൽ സ്ട്രൈക്ക് എന്നാൽ എന്താണ്? ഇതിനു മുന്നേ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് എങ്ങനെയായിരുന്നു? എങ്ങനെ ഇന്ത്യയിലുള്ള ആർമി പാകിസ്ഥാനെ അറിയാതെ അവരുടെ ഉള്ളിലേക്ക് കടന്ന് അവരുടെ ടെററിസ്റ്റ് ക്യാമ്പിലേക്ക് ചെന്ന് അവരെ പൂർണ്ണമായി നശിപ്പിച്ചതിന് ശേഷം നമ്മുടെ സൈനികർക്ക് ഒരാൾക്ക് ഒരു പോറൽ പോലും സംഭവിക്കാതെ എങ്ങനെ അവർ തിരിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു? അതൊക്കെ പറയുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു കാര്യങ്ങൾ സംസാരിക്കാം. കരിദിനം എന്നൊക്കെ നമുക്കാണ് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന 3 ദിവസങ്ങളെ പറ്റി. 18 സെപ്റ്റംബർ 2016 ഇന്ത്യയിൽ ആർമിയിലെ ഒരു ക്യാമ്പിലേക്ക് ടെററിസ്റ്റ് വന്ന് 20-ലധികം സൈനികർ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്കും അവരെ കൊല്ലുകയുണ്ടായി. അതിനുശേഷം മുംബൈ അറ്റാക്ക്. 26 നവംബർ 2018 മുതൽ 4 ദിവസം നീണ്ടു നിന്ന അവരുടെ മുംബൈയിലുള്ള അറ്റാക്ക്. അതിനുശേഷം നമ്മൾ കാണുന്ന പുൽവാമ അറ്റാക്ക്. 40-ലധികം ഇന്ത്യയിലെ പട്ടാളക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇന്ത്യക്ക് വലിയ അടിയായി മാറിയ കുറച്ച് ദിവസങ്ങളായിരുന്നു ഈ 3 എണ്ണവും. എന്നാൽ ഇന്ത്യക്ക് അഭിമാനം കൊള്ളാനുള്ള ഒരു ദിവസം കൂടെ ഉണ്ടായിരുന്നു. 29 സെപ്റ്റംബർ 2016 ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ ദിവസം. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള മനസ്സിലുള്ള ചോദ്യമാണ്, ഇന്ത്യ വീണ്ടും സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമോ, നടത്താൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനു മുന്നേ സർജിക്കൽ സ്ട്രൈക്ക് എങ്ങനെയാണ് നടത്തിയത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ പേര് ആദർശ്. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് സർജിക്കൽ സ്ട്രൈക്ക് എന്താണെന്ന് നോക്കാം. സർജറി എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബോഡി പാർട്ടിൽ, നമ്മുടെ ബൈപ്പാസ് സർജറി, അങ്ങനെ പല സർജറീസും പറയാറുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ബാക്കി ഒരു ഭാഗത്തിനെ ബാധിക്കാതെ ആ ഒരു പോർഷനെ മാത്രം ഓപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സർജറി നടത്തുന്നതാണ് സർജറി എന്നൊക്കെ നമുക്ക് പറയാറുള്ളത് അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള പാർട്സിനെ ഒന്നും തന്നെ ബാധിക്കാതെ ഒരു സ്പെസിഫിക് പോയിന്റ്, ഒരു സ്പെസിഫിക് സ്പോട്ടിനെ മാത്രം അവിടുത്തെ നമുക്കറിയാന്നുള്ളതിനെ ഒരു അപകടം നടത്തുമ്പോഴത്തേക്കും, ഒരു ടെററിസ്റ്റ് അറ്റാക്ക്, ഒരു എന്തെങ്കിലും ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള പോരി നടക്കുമ്പോഴത്തേക്കും അവിടെ നശിക്കുന്നത് സാധാരണ ജനങ്ങളുടെ ജീവനാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളെ ആരെയും തന്നെ ബാധിക്കാതെ, ഒരു ജീവനെ തന്നെ ബാധിക്കാതെ, ബാക്കി ആരെയും തന്നെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിൽ അവരുടെ ഉള്ളിലേക്ക് പോയി അവരെ മാത്രം നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ച ആ ഒരു സ്പെസിഫിക് പോയിന്റിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആ ഒരു സ്ഥലത്ത് മാത്രം നടന്ന ഒരു ഓപ്പറേഷനാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. എന്താണ് സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ പാകിസ്ഥാനിലെ എല്ലാവരും നമ്മുടെ ശത്രുക്കളൊന്നുമല്ല. എവിടെയാണോ അവിടെ ക്യാമ്പ്, ടെററിസ്റ്റിൻ്റെ ക്യാമ്പൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ വളരെ നമ്മൾക്കിപ്പോൾ സാധാ കോമൺ ആണോ നടത്തുന്ന ട്രെയിനിങ് ഒന്നുമല്ല, വളരെ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് നടത്തുന്ന മിലിറ്ററി തന്നെ വളരെ സീക്രട്ടായി നടത്തുന്ന ഒരു വിഭാഗമുണ്ട്. ഈ സർജിക്കൽ സ്ട്രൈക്കിനും സർജിക്കൽ ഓപ്പറേഷൻസിനും വേണ്ടി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. അതിലാരൊക്കെയുള്ളതോ, അതിലാരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്നും തന്നെ യാതൊരു ഇൻഫർമേഷനും പുറത്തുവിടുന്നില്ല. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റാസാണ് അതെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തികൾ, ആ ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഈ സർജിക്കൽ സ്ട്രൈക്കിന് വേണ്ടി ട്രെയിനിങ് നടത്തുന്ന അത്രയും കിടിലങ്ങളായ നമ്മുടെ മിലിറ്ററിയിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ സർജിക്കൽ സ്ട്രൈക്കിന് വേണ്ടി മുന്നോട്ട് വരുന്നത്. സർജിക്കൽ സ്ട്രൈക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് എന്താണ് ആക്ച്വലി നടന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഉറി, നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു പാർലമെൻറ്റ്, ഉറി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ ടെററിസ്റ്റ് നമ്മളെ ക്യാമ്പിൽ, ഇന്ത്യയിലുള്ള ക്യാമ്പിൽ വന്ന് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അത് ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യൻ ആർമി ചെയ്ത ഒരു പിഴവ് കാരണം, അല്ലെങ്കിൽ ചെയ്യാത്ത ഒരു കാര്യം കൊണ്ടതാണ് ഇങ്ങനത്തെ ഒരു അബദ്ധം ഇന്ത്യക്ക് പറ്റിയത്. അവിടെ മിലിറ്ററിയുടെ ഓർഡർ അനുസരിച്ച് ഒരിക്കലും ക്യാമ്പ് സൈറ്റിൽ ഒന്നും തന്നെ പുല്ലുകൾ, നമ്മുടെ കാലിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ മുട്ടിൻ്റെ, അതിനെക്കാളും ഉയരത്തിൽ ഒരു കാരണവശാലും പുല്ലുകളൊന്നും വളർത്താനായിട്ട് പാടില്ല, അല്ലെങ്കിൽ പുല്ലുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ നശിപ്പിച്ച് കളയണം എന്നൊരു ഓർഡർ ഉള്ള കാര്യമാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയിലുള്ള അവിടെ ക്യാമ്പിലുള്ള ആൾക്കാർ ഈ ഒരു കാര്യം അവർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു മറവായിട്ട്, ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ വന്ന ടെററിസ്റ്റ് ഇതിനൊരു മറവായിട്ട് എടുത്ത് അവിടെ ക്യാമ്പ് ചെയ്യാൻ ആരംഭിച്ചു. നമ്മുടെ മിലിറ്ററി ക്യാമ്പ് എവിടെയുണ്ടോ അവിടെ നിന്ന് ചുറ്റും തന്നെ ഈ പുല്ലുകളുടെ സഹായത്തോടെ തന്നെ അവർക്ക് ഒളിക്കാനും അവർക്ക് ക്യാമ്പ് ചെയ്യാനും നമ്മുടെ മിലിറ്ററി എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മുടെ ഉദ്യോഗസ്ഥർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ അവർക്ക് വ്യക്തമായി നിരീക്ഷിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം അവർ ഉറങ്ങിയ സമയത്ത്, നമ്മുടെ മിലിറ്ററി ക്യാമ്പിലുള്ള ആൾക്കാരെല്ലാം ഉറങ്ങിയ സമയത്ത് അവരെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു. 20-ലധികം നമ്മുടെ സൈനികർ, 20-ലധികം പേരെ അവർ ക്യാമ്പ് സൈറ്റ് മാറി മാറി ഓരോ ക്യാമ്പ് മുറികളിൽ മാറി ഓരോരുത്തരായിട്ട് കൊല്ലുകയായിരുന്നു. ഈ അറ്റാക്ക് നടന്നതിന് ശേഷം തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമി ഉടൻ തന്നെ ആ ഒരു ക്യാമ്പ് സൈറ്റിനെ ഫുൾ വളയുകയും അവിടെ ആ ടെററിസ്റ്റിനെ മുഴുവൻ തന്നെ നശിപ്പിക്കുകയും ചെയ്തു, അവരെല്ലാവരെയും വധിക്കുകയും ചെയ്തു. എന്നാൽ ഇത് നടത്തിയത്, ഈ ഒരു അറ്റാക്ക് നടത്തിയത് പാകിസ്ഥാനാണോ ഇല്ലയെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. അവരുടെ കൊണ്ടുവന്ന, അവരുടെ കയ്യിൽ വശം ഉണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചപ്പോഴത്തേക്കും അതിലുണ്ടായിരുന്ന സാധനങ്ങൾ, അവരുടെ ഫുഡ് ഐറ്റംസ്, അവരൊക്കെ കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ പാകിസ്ഥാൻ മാർക്കിങ്സ്, പാകിസ്ഥാൻ ഉള്ള മാനുഫാക്ചർ ചെയ്ത ഫുഡ് ഐറ്റംസ് ആയിരുന്നു അതെല്ലാം. അവരുടെ കയ്യിലുള്ള നൂഡിൽസ്, ബിസ്ക്കറ്റ് പോലത്തെ എല്ലാ കാര്യങ്ങളിലും പാകിസ്ഥാൻ മാനുഫാക്ചർ ചെയ്ത സാധനങ്ങളായിരുന്നു.
ഇത് മാത്രമല്ല അവരുടെ ക്യാമ്പ് സൈഡിൽ നമ്മുടെ ക്യാമ്പ് സൈഡിൽ എത്താൻ സഹായിച്ച മാപ്പ്, ആ മാപ്പും പാകിസ്ഥാൻ മാർക്കിങ്സോടുകൂടിയ മാപ്പായിരുന്നു. ഇതൊക്കെ കൂടാതെ നമ്മളുടെ സൈനികരെ വധിക്കാൻ ഉപയോഗിച്ച ഗണ്ണും അമ്മ്യൂണേഷൻസും ഈ ഗ്രനേഡ്സും എല്ലാം തന്നെ പാകിസ്ഥാനിൽ മാനുഫാക്ചർ ചെയ്ത അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ആയിരുന്നു എല്ലാം. ഒരിക്കലും പാകിസ്ഥാന്റെ അറിവില്ലാതെ ഈ ഒരു സാധനങ്ങളൊന്നും തന്നെ ടെററിസ്റ്റിനകലെ എത്തുകയില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ പാകിസ്ഥാനാണ് ഈ അറ്റാക്കിന് കാരണമെന്ന്, ഇതിന് പിന്നിലുള്ള പാകിസ്ഥാനാണെന്ന് ഇന്ത്യ എന്ന് ഉറപ്പിച്ച് പറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ പുൽവാമ അറ്റാക്ക് നടന്നതുപോലെ തന്നെ പാകിസ്ഥാൻ ഇവർക്ക് ഇതായിട്ട് യാതൊരു ബന്ധമില്ലാന്ന്, ഇവരിത് അറിഞ്ഞിട്ടില്ലാമെന്നും തിരിച്ച് മറുപടിയായി പറഞ്ഞു. ഈ ടെററിസ്റ്റ് താമസിക്കുന്ന അല്ലെങ്കിൽ ടെററിസ്റ്റ് നമ്മുടെ ഇന്ത്യയെ നിരീക്ഷിക്കാനായിട്ട്, ഇന്ത്യയിലുള്ള ആ വീക്ക് സ്പോട്ടൊക്കെ നിരീക്ഷിച്ച് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സ്പോട്ടിനെ ലോഞ്ച് പാഡ്സ് എന്നാണ് പറയുന്നത്. ഈ ലോഞ്ച് പാഡ്സിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെററിസ്റ്റിനെ വലിയൊരു മികപ്പരി ഒരു അടിയായിട്ട് മാറും. ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്ന ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള മാർഗം ഈ ലോഞ്ച് പാഡിനെ അറ്റാക്ക് ചെയ്യുന്നതാണെന്ന് ഇന്ത്യൻ ആർമി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ലോഞ്ച് പാഡിനെ അറ്റാക്ക് ചെയ്യാനും ഈ ലോഞ്ച് പാഡ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യ വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോൺസും അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവരുടെ ലോഞ്ച് പാഡ്സ് അവരുടെ ഈ ടെററിസ്റ്റ് താമസിക്കുന്ന അവരുടെ ടെററിസ്റ്റിൻ്റെ മെയിൻ ലൊക്കേഷൻസ് കണ്ടെത്തി ആദ്യം. അതിനുശേഷമാണ് ഈ സർജിക്കൽ സ്ട്രൈക്ക് ആദ്യമായി അവർ അതിലേക്ക് കൊണ്ടുപോയത്. ബാക്കി ജനങ്ങളെ, അവിടുത്തെ താമസിക്കുന്ന ബാക്കിയുള്ള ആൾക്കാരെ ആരെയും തന്നെ ബുദ്ധിമുട്ടിക്കാതെ, ബാക്കിയുള്ള സൈനികരെയും ബാക്കി അവരുടെ പാകിസ്ഥാനിൽ വേറെ ഒരു ബന്ധമില്ലാതെ പാകിസ്ഥാൻ പോലും അറിയാതെ അവരുടെ ഉള്ളിലേക്ക് കടന്ന് ഈ ലോഞ്ച് പാഡ്സിനെ ചെന്ന് നശിപ്പിക്കുകയായിരുന്നു നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ലക്ഷ്യം. ഈ ഒരു അറ്റാക്ക് സ്ട്രജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് മൂന്ന് രീതിയിൽ എന്നാണ് പറയപ്പെടുന്നത്. ഇതൊന്നും തന്നെ വെളിവിട്ടിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ആർമി പുറത്തുവിട്ടുള്ള കാര്യമൊന്നും തന്നെയല്ല. എങ്കിലും ഇത് സംഭവിച്ചിട്ടുള്ളത് മൂന്ന് രീതിയിലായിരിക്കും എന്നാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഡയറക്റ്റായിട്ട് നമ്മുടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റേഡാർസ് ഒക്കെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെലികോപ്റ്ററിന് ഒരിക്കലും ഡയറക്റ്റ് പോകാൻ സാധിക്കില്ല. അതുതന്നെ വളരെ ഹൈറ്റിൽ റേഡാറിന് ഒരു റേഞ്ച് ഉണ്ട്, ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ആ ഒരു റേഞ്ച് ഉണ്ട്. ആ ഒരു റേഞ്ചിനപ്പുറം, ആ ഒരു റേഞ്ചിനെക്കാട്ടും ഹൈ ആയിട്ട് നമ്മുടെ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ റേഡാർ ഇല്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് ആ ഒരു ഹൈറ്റിന് ശേഷം നമ്മൾ ഹെലികോപ്റ്റർ ആ ഒരു പാർട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ലോഞ്ച് പാഡിലേക്ക് പോവുകയും അവിടെ അവർ ഈ ടെററിസ്റ്റ് എല്ലാം റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് എല്ലാ സൈനികരെയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഇറക്കുകയും അവിടുത്തെ ടെററിസ്റ്റ് നശിപ്പിക്കുകയും ചെയ്തെന്ന് ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത് നടന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമി തന്നെ രണ്ട് ഡിവിഷനായിട്ട് ഡിവൈഡായി എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ലൈൻ നമ്മുടെ സ്ട്രെയിറ്റ് അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു ഡിവിഷനും ആ ഒരു അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഈ ഒരു പാകിസ്ഥാൻ ആർമി ഇന്ത്യൻ ആർമി തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഡയറക്റ്റായിട്ട് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ രാജ്യത്തുള്ള മുഴുവൻ പാകിസ്ഥാനിലെ മുഴുവൻ ആൾക്കാരും ഈ ഒരു സ്പെസിഫിക് സ്പോട്ട് എന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് അറ്റാക്കല്ല, ഒരു സ്പെസിഫിക് സ്പോട്ടിൽ മാത്രം അറ്റാക്ക് രൂപം കൊണ്ടു. അങ്ങനെ ഈ ഒരു സൈഡിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു, ബാക്കിയുള്ളിടത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ബാക്കിയുള്ള ആർമീസ് എല്ലാം ഈ ഒരു സൈഡിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് കോൺസെൻട്രേറ്റ് ആയി. ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമി ബാക്കിയുള്ളവർ ഈ വീക്ക് സ്പോട്ടെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ആ വീക്ക് സ്പോട്ട് വഴി പാകിസ്ഥാൻ ഉള്ളിലേക്ക് കടക്കുകയായിരുന്നു. ഒന്ന് രണ്ട് കിലോമീറ്റർ ധാരാളം ഇത്രയും ഉള്ളിലേക്ക് പോയാൽ മാത്രമേ അവരെ ക്യാൻസലിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അടുത്ത് മൂന്നാമത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യം ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഒരു ഹെലികോപ്റ്ററിൻ്റെ ഗ്രൂപ്പ് ഈ ഡയറക്റ്റായിട്ട് ഈ ഒരു ലൊക്കേഷനൊക്കെ കണ്ടതിന് ശേഷം ഈ ഡ്രോണൊക്കെ ഉപയോഗിച്ച് ലൊക്കേഷൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഡയറക്റ്റായിട്ട് ഒരു ഹെലികോപ്റ്റർ ഗ്രൂപ്പ് അവിടെ ഇറങ്ങി, ബാക്കി നമ്മൾ പറഞ്ഞ ഏഴ് ഗ്രൂപ്പായിരുന്നു മൊത്തം ഉണ്ടായത്, ഏഴ് ബറ്റാലിയൻ ഉണ്ടായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. ബാക്കി ഗ്രൂപ്പുകളെല്ലാം ഈ ഗ്രൗണ്ട് വഴി, നേരത്തെ പറഞ്ഞ ആ ഗ്രൗണ്ട് വഴി ഈ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യുകയായിരുന്നാണ് മൂന്നാമത്തെ രീതി പറയുന്നത്. അവർ വർക്ക് പോലും ചെയ്യാത്ത സമയത്ത്, അവർ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത സമയത്ത് അവരുടെ ഉള്ളിലേക്ക് കടന്ന് അവരുടെ 80 ടെററിസ്റ്റ് വരെ അന്ന് അവർ വധിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ പാകിസ്ഥാൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നും ഇന്ത്യൻ ആർമി ഇതുവരെ അകത്ത് ചെന്നിട്ടില്ല എന്നാണ് അവരന്നും അവകാശപ്പെട്ടത്, അന്നും ഇന്നും അവർ അവകാശപ്പെടുന്നത്. ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ അവർക്ക് നാണക്കേടാണ്. ഈ ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എക്യുപ്മെൻറ്റ്സ് എന്ന് തകരാറ് പറ്റിയെന്നും നമുക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള അവരുടെ രാജ്യത്തേക്ക് നമുക്ക് കയറാൻ സാധിച്ചു എന്നും നശിപ്പിക്കാൻ സാധിച്ചു എന്നൊക്കെ അറിഞ്ഞാൽ നാണക്കേടുണ്ടാവുമെന്ന് കരുതിയിട്ടാണ് അവർ സമ്മതിക്കാത്തത്. ഇതിനുശേഷവും 40-ലധികം ദിവസം നമ്മുടെ ഇന്ത്യൻ ആർമിയും പാകിസ്ഥാൻ ആർമിയും തമ്മിൽ ഒരു അറ്റാക്ക് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് നിങ്ങൾ തന്നെ പറയുക, സർജിക്കൽ സ്ട്രൈക്ക് നമുക്ക് ആവശ്യമുണ്ടോ അതോ ഡയറക്റ്റ് അറ്റാക്ക് മതിയോ എന്നുള്ള കാര്യം. നമ്മുടെ സൈനികർ ധാരാളം മരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ പാവപ്പെട്ട ഒന്നും അറിയാത്ത ജനങ്ങളും, അവിടുത്തെ ജനങ്ങളായിരുന്നാൽ ശരി ഇവിടുത്തെ ജനങ്ങളായിരുന്നാൽ ശരി, എല്ലാവരും തന്നെ നശിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക, ഒരു സർജിക്കൽ സ്ട്രൈക്കാണോ നമുക്ക് നല്ലത്, അതല്ല ഡയറക്റ്റ് വാർ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സർപ്രൈസ് അറ്റാക്ക് അല്ല. സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമ്പോഴത്തേക്ക് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ അവർ അറിയാത്ത സമയത്ത് നമ്മൾ അവരുടെ ഉള്ളിലേക്ക് ചെന്ന് അവരെ നശിപ്പിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇത്രയും അലേർട്ടായിട്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും ഒരു സർജിക്കൽ സ്ട്രൈക്ക് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവരെപ്പോഴും അലേർട്ടായിരിക്കും, അവർ എപ്പോഴും വേണം നമ്മൾ അറ്റാക്ക് ചെയ്യാമെന്നുള്ള ഒരു ചിന്തയിലായിരിക്കും അവർ ഇരിപ്പുണ്ടാവുക.
അതുകൊണ്ടൊരിക്കലും സർപ്രൈസിന് ഇവിടെ ഒരു സ്ഥാനമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്തായാലും സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അറ്റാക്കിന് പോകുമെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യമല്ല. എന്തായാലും ഒരു കാര്യം അത്ര ഉറപ്പുണ്ട്, നമ്മൾ തിരിച്ചടിച്ചിരിക്കും. എന്തായാലും സർജിക്കൽ സ്ട്രൈക്കിനെ പറ്റി ഒരു ആമുഖം നിങ്ങൾക്കെല്ലാം ലഭിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. മദൻ ഗൗരിയുടെ വീഡിയോ സോഴ്സ് വെച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തത് പോലും. എന്നാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു, ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. എൻ്റെ പേര് ആദർശ്, താങ്ക്സ് ഫോർ വാച്ചിങ്.